ഹായ് ഓൾ കെ പി എസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ നമുക്ക് വീഡിയോ എന്തായെന്ന് കാണാം ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നിഷയുടെയും മനുവിൻ്റെയും റിങ് ആണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നിഷയും കൂടിയാണ് അപ്പോൾ അതാണ് ഫസ്റ്റ് കാണിക്കുന്നത് അപ്പോൾ നിഷയുടെ അമ്മ പറയാണ് ബന്ധുക്കളെല്ലാവരും പരിപോധത്തില്ല ആരെയും പിടിക്കാത്തത് കൊണ്ടേ അനു പറയാണ് എൻ്റെ അച്ഛനും അമേരിക്കയിലായതുകൊണ്ട് ഇപ്പോൾ അവർ പോലും ഇല്ല പിന്നെ ഇതൊരു റിങ് അല്ലേ അപ്പോൾ അവളുടെ അമ്മ അച്ഛൻ പറയാണ് അല്ലെങ്കിലും ഇപ്പോൾ ആരും അങ്ങനെ വിളിക്കുന്നൊന്നുമില്ല ആരെയും കല്യാണം വിപുലമായിട്ട് നടത്താലോ പിന്നെ നിശ്ചയവും കല്യാണവും രണ്ടും അടുത്തടുത്തായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ ആ അതെ അതെ മനു പറഞ്ഞു അപ്പോഴാണ് വീട്ടുമുറ്റത്ത് ഒരു കാർ വന്ന് നിർത്തിയത് കാറിൽ നിന്നും ഇറങ്ങിയത് കല്യാണിയും അവളുടെ നിശ്ചയുടെ ഏട്ടത്തിയുമാണ് അപ്പോൾ നിഷ നിഷയുടെ അമ്മ പറയാണ് പുറത്ത് ആരോവ് വന്നിട്ടുണ്ട് ഞാനൊന്ന് നോക്കിയിട്ട് വരാം നിഷയുടെ അമ്മ പറഞ്ഞു അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത് മേഘനയുടെ അനിയത്തിയുടെ നിഷയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് വന്നത് ഞങ്ങൾ അത് ആരോടും പറഞ്ഞിട്ടില്ലല്ലോ ഇവൾ പിന്നെ എങ്ങനെ അറിഞ്ഞു കല്യാണിയോട് ചോദിക്കുകയാണ് നിഷയുടെ കൂട്ടുകാരികളെ ഒക്കെ എനിക്ക് അറിയാവുന്നതാ അതുകൊണ്ട് അറിയാൻ പ്രയാസമൊന്നുമില്ല മേഘന പറയാണ് അവളുടെ അമ്മ പറയാണ് നല്ലൊരു ചടങ്ങ് നടക്കാൻ പോവുക വരേണ്ടവരെ പോലും വിളിച്ചിട്ടില്ല പിന്നെ വരാൻ പാടില്ലാത്ത നീ എന്തിന് വന്നു എന്നാ ചോദിച്ചത് അപ്പോൾ കല്യാണി പറയാണ് മോതിര കൈമാറ്റം കണ്ടിട്ട് മേഘന പോയിക്കോളും വേണ്ട നല്ലൊരു ചടങ്ങ് നടക്കാൻ പോവുകയാണ് പ്രാ പ്രാഗാനായിട്ട് നീ ഇവിടെ നിൽക്കണ്ട നീ ഇവിടെയും വിളിച്ചുകൊണ്ട് പോകാൻ നോക്കൂ അച്ഛേ ഇവൾക്ക് പുതിയൊരു ജീവിതം കൊടുത്തത് നീയാണല്ലോ പിന്നെ നീ തന്നെ അങ്ങ് നോക്കിയാൽ മതി ഇങ്ങോട്ടാരെയും വിളിച്ചു കൊണ്ടുവരുമൊന്നും വേണ്ട മേഘന പിന്നെ കരയാൻ തുടങ്ങി അപ്പോൾ കല്യാണി പറയാണ് നിങ്ങൾക്ക് മേഘനയോട് ഇഷ്ടമില്ലെങ്കിലും മേഘനയ്ക്ക് നിങ്ങളെയൊക്കെ ഇഷ്ടമാണ് അയ്യോ അവളുടെ അമ്മ അപ്പോൾ കല്യാണി പറയാണ് പ്രത്യേകിച്ചും അവളുടെ സ്വന്തം അനിയത്തിയെ അല്ലാതെ നിങ്ങളുടെ കയ്യിൽ നിന്നും ഒന്നും പിടിച്ചു വാങ്ങാനല്ല അവൾ വന്നത് നീ കൂടുതലൊന്നും പറയണ്ട കൊച്ചേ ഇവളുടെ മനസ്സിൽ ഇരിപ്പ് എന്താണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം ഇവളുടെ അച്ഛനിപ്പോൾ ഇവളോട് ചെറിയ സിമ്പതി ഒക്കെ ഉണ്ട് അത് മുതലാക്കാനാണ് ഇവൾ വന്നിരിക്കുന്നത് അപ്പം മേഘന പറയാണ് എന്തിനാ അമ്മയെ ഞാൻ മനസ്സിൽ പോലും കരുതാത്ത കാര്യങ്ങൾ പറയുന്നത് നീ ചിന്തിക്കുന്നത് എന്താണൊക്കെ എനിക്കറിയാടി അതുകൊണ്ട് മര്യാദയ്ക്ക് പോകാൻ നോക്ക് പോകാനല്ലേ പറഞ്ഞത് മോളെ വിളിച്ചുകൊണ്ട് പോകൊച്ചേ പോടി മേഘ്ന ബാ എന്നു വിളിച്ച് അവൾ അവൻ മറ്റ് മേഘനയെ കാറിലേക്ക് കയറ്റുകയാണ് ഒരുവിധത്തിൽ കഷ്ടപ്പെട്ട് നമ്മളെ കല്യാണി മേഘ്നയെ വണ്ടിയിലേക്ക് കയറ്റി അപ്പോൾ മേഘനെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ കല്യാണി പറയാണ് എന്തായാലും ഇങ്ങോട്ട് വന്നതിന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമുക്കറിയാമല്ലോ പിന്നെന്തിനാണ് ഇങ്ങോട്ട് വന്നേ പിന്നെ അമ്മ പറയുന്നതാണ് കാണിക്കുന്നത് അമ്മ പറയുന്നു അവൾ വന്നിരിക്കുന്നു എൻ്റെ കുഞ്ഞിൻ്റെ നല്ലൊരു ചടങ്ങ് നടക്കുമ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് നിഷ പറയാണ് അമ്മയെ കണ്ടില്ലല്ലോ പുറത്ത് ആരാ അച്ഛ വന്നത് ആരായാലും അവരെ അകത്തേക്ക് വിളിച്ചു കൊണ്ടുവരേണ്ടവരാണെങ്കിൽ അമ്മ അവരെ അകത്തേക്ക് വിളിച്ചു കൊണ്ടുവരുമല്ലോ എന്ന് മനു പറയാണ് എന്തായാലും ഇതിൻ്റെ മുന്നിൽ നിന്ന് മോളും അങ്ങോട്ടേക്ക് പോകണ്ട അപ്പം അച്ഛനും പറഞ്ഞു അതെ മനു മനസ്സിൽ ചിന്തിക്കുകയാണ് വെറുതെ എന്തിനാ പുറത്തിറങ്ങുന്നത് പരിചയമുള്ള ആരാ ആരെങ്കിലും ആണെങ്കിൽ ഇന്നത്തോടു കൂടി തീരും ആരാ അമ്മേ വന്നത് അത് പിരിവുകാരാമോളൂ അത് കർക്കിടകവാവിൻ്റെ പിരിവുമായിട്ട് ഇറങ്ങിയതാ എന്തിനും ഏതിനും പിരിവാന്നേ അപ്പം മനു ഞാൻ സാധാരണ പിരിവുകാർ വന്നാൽ തർക്കിക്കാൻ നിൽക്കില്ല ഒരു ചെക്കങ്ങ് എഴുതി കൊടുക്കും അമേരിക്കക്കാരനായ കൊണ്ട് കയ്യിൽ കുറേ പൂത്ത പണമുണ്ടെന്നാ എല്ലാവരുടെയും വിചാരം ആ എന്നാൽ പിന്നെ മക്കളിരിക്കേ ഇരിക്കും മോനെ ആ ഇരിക്കുമെന്ന് മനു പറഞ്ഞു അപ്പോൾ നിഷയും ഇരുന്നു മനുവിൻ നിഷയും നല്ല സന്തോഷത്തിലാണുള്ളത് പിന്നെ കാണിക്കുന്നത് സരയുവിനെയാണ് സരയവ് മനുവിനെ വിളിക്കുകയാണ് എന്നിട്ട് പറയാണ് ഏതു നേരം ഈ മനു ഏട്ടനെ ബിസിനസ്സിൻ്റെ തിരക്ക് തന്നെയാണല്ലോ വിളിച്ചിട്ട് പോലും എടുക്കുന്നില്ല ഷാരി മുകളിൽ നിന്ന് താഴേക്ക് വരികയായിരുന്നു അവരോട് പറയാണ് അവൻ ബിസിനസ് ചെയ്യട്ടെ മോളെ അത് നിനക്കും നിന്റെ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കുമല്ലേ അവനും കൂടി ബിസിനസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജീവിതം കട്ടപ്പോകയാകത്തില്ലേ ഇവിടെ തലയ്ക്ക് സുഖമില്ലാത്ത ആളെ കൊണ്ടിനി ഒരു വകയ്ക്കും കൊള്ളത്തില്ല പിന്നെ ആരെങ്കിലും വേണ്ടേ അധ്വാനിക്കാനായിട്ട് എന്നാലും മനുവേട്ടൻ അടുത്തില്ലെങ്കിൽ മനസ്സിനൊരു സമാധാനവും ഇല്ല അമ്മേ എല്ലാ പെൺകുട്ടികൾക്കും അങ്ങനെ തന്നെയാണ് ഭർത്താക്കന്മാർ അടുത്തിരിക്കുന്നതിന് എല്ലാവർക്കും ഇഷ്ടം പക്ഷേ എന്നുവെച്ച് ഏത് സമയവും നമ്മൾ ഭർത്താക്കന്മാരെ വിളിച്ച് അടുത്തിരുത്തിയാൽ ജീവിതം മുന്നോട്ട് പോകത്തില്ല എൻ്റെ അമ്മേ മനുവേട്ടന് ഏതെങ്കിലും ഒരു രാജ്യത്ത് ബിസിനസ്സിൽ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് ബാക്കി എല്ലാ ബിസിനസ്സും വിട്ടാൽ തന്നെ ഒരു പത്ത് തലമുറക്ക് ജീവിക്കാനുള്ളത് കാണുന്നതിനോട് പറഞ്ഞത് അങ്ങനെയെല്ലാം വിൽക്കാൻ എളുപ്പമാണ് മോളെ അത് ഉണ്ടാക്കാനാണ് പാട് ഒന്നും വിൽപ്പിക്കരുത് അങ്ങനെ ആയാൽ മോൾക്ക് റാണിമാരെ പോലെ ജീവിക്കാം നമ്മൾ അമേരിക്കയിലേക്ക് പോയാലും ഇടക്കിടക്ക് നാട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ കുറേ എണ്ണങ്ങൾ ഉണ്ടല്ലോ അവർക്കിടയിലൂടെ നമുക്ക് തലയെടുപ്പോടുകൂടി മുന്നോട്ട് നടക്കാം ഓ എത്രയും പെട്ടെന്ന് ഈ രാജ്യം വിട്ടു പോകണം പോയേ പറ്റൂ അമ്മയ്ക്കാണല്ലോ ഇപ്പോൾ എന്നേക്കാൾ ധൃതി ഇവിടുന്ന് പോകാൻ അത്രയ്ക്ക് മടുത്തു മോളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിറ്റ് പോയേ പറ്റൂ അല്ല അമ്മ ഇതെങ്ങോട്ടാ ഞാനിപ്പോൾ വരാം മോളെ പിന്നെ കാണിക്കുന്നത് മനുവിനെയും നിഷയെയും അവരുടെ അച്ഛനും അമ്മ അപ്പോൾ അവർ പറയുകയാണ് പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞതിന് ശേഷം പറയാണ് എന്നാൽ പിന്നെ ചടങ്ങ് നടക്കട്ടെ മക്കളെ വെറ്റിലയിൽ വെച്ച റിങ്ങെടുത്ത് മനു നിഷയ്ക്ക് ഇട്ടുകൊടുക്കുകയാണ് മറ്റൊരു റിങ് നിഷ മനുവിനും ഇട്ടുകൊടുത്തു അച്ഛൻ സുഖാര്യായിട്ട് അമ്മയോട് പറയാണ് ഇന്നത്തെ ദിവസം അവൾ എത്തിയ സ്ഥിതിക്ക് അവളെ ഇങ്ങോട്ട് അകത്തേക്ക് വിളിക്കാമായിരുന്നു മനു സന്തോഷത്തോടെ മനസ്സിൽ ചിന്തിക്കാണ് അങ്ങനെ പകുതി കല്യാണം കഴിഞ്ഞു അങ്ങനെ മുഴുവനും ആയിക്കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ടിൽ ഒരു ഭാര്യയും കൂടി അങ്ങനെ ഷാരി വണ്ടിയിലേക്ക് എവിടെയോ കയറിയിട്ട് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിയിൽ വെച്ച് താരയെ കാണുകയാണ് അപ്പോൾ താരയെ കണ്ടപ്പോൾ പറയാണ് ഡ്രൈവർ വണ്ടി എർത്ത് വണ്ടി എറുത്ത് എന്ന് പറയാണ് താര ഒരു ഓട്ടോയിൽ കയറിയിട്ട് പോവുകയാണ് അപ്പോൾ ഷാരി മനസ്സിൽ ചിന്തിക്കുകയാണ് അവൾ എൻ്റെ മോളെ കാണാൻ പോവുകയാണോ വണ്ടിയെടുക്കുന്നവനോട് പറയാണ് എടോ വണ്ടി തിരിച്ചു തിരിച്ചുവിടും നമുക്ക് ആ പോയ ഓട്ടോക്ക് പിറകെ പോകാം അപ്പോൾ അവൻ പറയുന്നു നമുക്ക് മാർക്കറ്റിലേക്കല്ലേ പോകേണ്ടത് അപ്പോൾ അവർ പറയുകയാണ് നീ എന്നോട് പറഞ്ഞ പണി നീ ചെയ് നീ പറഞ്ഞ വഴിയിലേക്ക് വണ്ടി എടുക്കടാ പെട്ടെന്ന് വിട് എന്ന് പറഞ്ഞാൽ അവർ ആ ഓട്ടോയെ തപ്പുകയാണ് ആ ഓട്ടോയെ കാണാൻ തന്നെ ഇല്ലല്ലോ ഞാൻ റിവേഴ്സ് എടുത്തോണ്ടോ മാഡം ഓ അല്ലെങ്കിൽ നീ അങ്ങ് എന്നെക്കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട ഇത്രയും കാലം ആകെ അവനൊരു സൈക്കിളിനെയാണ് ഓവർടേക്ക് ചെയ്തിരിക്കുന്നത് അതുതന്നെ ഒരു മഹാഭാഗ്യം വണ്ടി അങ്ങോട്ട് വിട്ടറാ അപ്പോഴേക്കും ഓട്ടോയുടെ പൊടി പോലും ഇല്ല പോയ ഷാരി വീണ്ടും തിരിച്ച് വീട്ടിൽ തന്നെ എത്തി ഏ അമ്മ ഇതെന്താ ഇത്ര പെട്ടെന്ന് വന്നേ അത് പിന്നെ ഇങ്ങോട്ടാരെങ്കിലും വന്നായിരുന്നോ മോളെ ഇല്ല ആരും വന്നില്ലല്ലോ അതെ മോളെ കഥകടച്ച് അകത്തിരുന്നാൽ മതി ആര് വന്ന് ചോദിച്ചാലും വെല്ലടിച്ചാലും തുറക്കണ്ട അല്ലെങ്കിൽ ജനലിലൂടെ നോക്കിയിട്ട് തുറന്നാൽ മതി അമ്മ ആരെയും ഭയക്കുന്നേ എനിക്ക് എല്ലാവരെയും ഭയാ മോളെ ഒരുത്തിയാണെങ്കിലും എൻ്റെ മോളെ വേണമെന്ന് പറഞ്ഞ് നടക്കുക ഓ ആ താരേ എന്ന് പറയുന്ന അവളുടെ പേരാണോ കാര്യമാണോ അവളിങ്ങോട്ടെങ്ങാൻ വന്നാൽ അവളുടെ കാരണക്കുറ്റി നോക്കി അടി അടികൊടുത്ത് അവളെ ആട്ടിപ്പയക്കാം അതെനിക്കറിയാം എന്നാലും എനിക്ക് പേടിയാ എന്തിനാ അങ്ങനെ പേടിക്കുന്നേ ഇനി ഇനി അമ്മയല്ലേ എന്നെ പ്രസവിച്ചത് ഇനി ഒരുത്തി വന്ന് അവളുടെ മോളാണെന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ അങ്ങ് പോവുമോ അല്ല ഇനി അവർ പറയുന്നതിൽ വല്ല സത്യം അത് കേട്ടപ്പോൾ ഷാരി ആഘമാനം ഒന്ന് ഞെട്ടി എന്നിട്ട് ചോദിക്കാണ് എന്ത് സത്യം മോളെന്താ അങ്ങനെ പറഞ്ഞത് അല്ലെങ്കി പിന്നെ മുമ്പൊക്കെ അവൾ വരുമ്പോ അവളെ ആട്ടിപ്പായ്ക്കുന്നത് അമ്മയാണല്ലോ ഇപ്പോഴും ഞാനത് ചെയ്യുന്നുണ്ടല്ലോ ചെയ്യുന്നുണ്ടെങ്കിലും അമ്മയ്ക്ക് എന്തോ ഒരു ഭയമുണ്ടതുപോലെ എനിക്കും ഒരു ഭയവുമില്ല മോളെ പിന്നെ അഴത്ത് താമസിക്കുന്ന കുറെ എണ്ണങ്ങളുണ്ടല്ലോ വെറുതെ ഓരോരോ കഥകളുണ്ടാക്കി മനുഷ്യന്മാരെ തെറ്റിദ്ധരിപ്പിക്കും അതാ എനിക്ക് പേടി ഏതായാലും മോള് കഥ കടച്ചിരുന്നു അവൾ ഏതു നേരവും ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് അതാ ഞാൻ മോളോട് പറഞ്ഞത് മനുവും ഒന്നിച്ച് നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് പിന്നെ ഒരു വട്ടനുണ്ട് അയാളെ നോർമലായിട്ട് കൊണ്ടുപോകാമെങ്കിൽ കൊണ്ടുപോകാം അല്ലെങ്കിൽ ഇല്ല പിന്നെ കാണിക്കുന്നത് പ്രകാശൻ കാർത്തികയുടെ വീട്ടിലേക്ക് വരുന്നതാണ് മഞ്ഞക്കാർ ഇനി ഈ വണ്ടിയാണോ ഞാൻ ഓടിക്കേണ്ടത് വെല്ലടിച്ചു അപ്പോഴേക്കും അവരുടെ സർവെൻ്റ് വന്ന് വാതിൽ തുറന്നു എന്നിട്ട് അയാൾ പറയുകയാണ് പ്രകാശൻ ഇതാണോ ഇവര് ഞാൻ വിചാരിച്ച പോലത്തെ ആൾ ആളല്ലല്ലോ ഇവർക്ക് പ്രായമുണ്ടല്ലോ ആരാ അല്ല കാർത്തിക മേഡം അല്ല കാർത്തിക മേഡം വിളിച്ചിട്ടാണ് ഞാൻ വന്നത് എൻ്റെ പേര് പ്രകാശൻ ഓ മനസ്സിലായി അവിടെ നിക്ക് മോളകത്തുണ്ട് ഞാൻ വിളിക്കാം അവിടെ നിൽക്ക് ഏഹ് കാർത്തിക മേഡത്തിൻ്റെ അമ്മയാ അല്ല ഞാനിവിടുത്തെ ജോലിക്കാരിയാ ഓ ജോലിക്കാർക്ക് കാര്യക്ക് ഇത്ര പത്രാസ് എന്താ എന്താ താനെന്തെങ്കിലും പറഞ്ഞോ ഏയ് ഒന്നും പറഞ്ഞില്ല മാഡത്തിനെ ഒന്ന് കാണുമായിരുന്നു ഇവിടുത്തെ ജോലിക്കാരിക്ക് ഇത്ര പ ഇവിടുത്തെ മെയിൻ ആൾക്ക് നല്ല ഇതായിരിക്കുമല്ലോ ഒത്തു പോവോ എന്തോ പുറത്തേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് അപ്പോൾ അവർ വന്നിട്ട് പറയാണ് കാത്തിരുന്ന ആൾ വന്നിട്ടുണ്ട് പ്രകാശനാണോ ആ അതെ അയാൾ തന്നെ അയാളെ കാണുമ്പോൾ തന്നെ അറിയാം അഹങ്കാരം തലക്ക് പിടിച്ച് നടക്കുന്നയാളാണെന്ന് ആ അഹങ്കാരി എന്തായാലും മുന്നിലേക്ക് വന്നല്ലോ അയാളുടെ മറ്റൊരു ജീവിതത്തിന്റെ തുടക്കമാണ് ഇതുവരെ അയാൾ കാണാതിരുന്ന ജീവിതത്തിന്റെ സൂക്ഷിക്കണേ മോളെ ഞാനതിനാ ചേച്ചി സൂക്ഷിക്കുന്നേ എന്നെ സൂക്ഷിക്കേണ്ടത് അയാൾ ഉൾപ്പെടെ മറ്റേ പലരുമാണ് ഏതായാലും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് അയാളുടെ മുന്നിലേക്ക് പുഞ്ചിരിയോടെ ഞാൻ ഇറങ്ങിച്ചെല്ലാം മനസ്സിനകത്ത് കൺതാരം ഒഴിപ്പിച്ചുകൊണ്ട് അവൾ വന്നു അയാളുടെ മുന്നിൽ അപ്പോൾ അയാൾ പറയണം നമസ്കാരം ബാലൻ പറഞ്ഞ ആളാണോ അതെ വരൂ നിങ്ങൾക്ക് അറ്റാക്കൊക്കെ വന്നതല്ലേ അയ്യോ അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാം ശരിയായി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പം മരുന്ന് കറക്റ്റായിട്ട് കുടിക്കുന്നുണ്ട് മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ ഓക്കെ ആണ് അപ്പോൾ അവർ ചോദിക്കണം നിങ്ങൾ മദ്യപിക്കോ അങ്ങനെയൊന്നുമില്ല മാഡം വല്ലപ്പോഴും ഒക്കെ ഒന്ന് രണ്ടെണ്ണം കഴിക്കും പക്ഷേ ഇപ്പോൾ അതുമില്ല ഇപ്പോൾ മദ്യപാനവും പുകവലിയോ ഒന്നുമില്ല ഗുഡ് എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഡ്രൈവറുടെ സാലറി മാത്രമല്ല അയാൾക്ക് സമ്പൂർണ്ണ പരിരക്ഷ കമ്പനി നൽകും മനസ്സിലായില്ലേ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ഞങ്ങൾ റെഡിയാക്കി ആക്കി തരുന്നാണ് പറഞ്ഞത് ആ അതൊരു നല്ല കാര്യമാണ് മേഡം ആ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അങ്ങനെ കയറാനുള്ള അവസരം ഉണ്ടാക്കാതിരുന്നാൽ മതി പിന്നെ നിങ്ങൾ നല്ല മെക്കാനിക്കാണ് ഡ്രൈവറാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് പ്രൂവ് ചെയ്യണം അതുകൊണ്ട് നമുക്ക് ഡ്രൈവിന് പോയാലോ ആ എവിടെ വേണമെങ്കിലും പോകാം മേഡം മേഡം പറഞ്ഞോ ഞാൻ എവിടെ വേണമെങ്കിലും വരാം ആ അതിനുശേഷം ഒരു അഡ്വാൻസ് ഒക്കെ തരാം പിന്നെ മാസത്തിൻ്റെ അവസാന ദിവസം തന്നെ സാലറി നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിരിക്കും അത് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ സാലറിക്ക് വേണ്ടിയിട്ട് മുൻപിൽ കൈനീട്ട് നിൽക്കേണ്ട ആവശ്യവുമില്ല അല്ല മേഡം നമ്മുടെ കമ്പനിയൊക്കെ ഒന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ അതൊന്നും പറഞ്ഞില്ല അതെന്തിനാ നിങ്ങളോട് പറയുന്നത് കമ്പനി നടത്തുന്നത് ഞാനാ കമ്പനിയുടെ ഡ്രൈവറാണ് നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന വാഹനം കമ്പനിയിൽ എത്തിയിരിക്കും അപ്പോൾ കമ്പനി കണ്ടാൽ മതി ഓക്കെ ഓക്കെ മാഡം അങ്ങനെ രണ്ടുപേരും പുറത്തിറങ്ങി അപ്പോൾ അയാൾ പുറത്തിറങ്ങിയപ്പോൾ അവൾ പറയാണ് ദാ കീൾ കീയും കൊണ്ട് യോ രക്ഷിക്കണേ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം പറയാണ് വാ പോകാം ഞാനെപ്പോഴും മുന്നിലേ ഇരിക്കാറുള്ളൂ ഓ എന്ന് പറഞ്ഞ് അയാൾ ഡോറ് തുറന്നെടുത്തു പിന്നെ അയാൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു രണ്ട് പേരും സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടു ഞാൻ പ്രാർത്ഥിച്ചു അതിനുശേഷം പറയാണ് ആ കൈയൊന്ന് തന്നേ മേഡം അപ്പം മേഡം പറയാണ് ആണുങ്ങൾ എൻ്റെ കയ്യിൽ തൊടുന്നതും പിടിക്കുന്നതും എനിക്കിഷ്ടമല്ല അതൊന്നും വേണ്ട അങ്ങനെയാണ് ഈ കഥ അവസാനിക്കുന്നത് അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ് അതുവരേക്കും ബൈ ബായ്